ഡെയിലി ന്യൂസ് വായനാ ലോകം, വായനയുടെ പുതിയ ലോകം. നമസ്കാരം, ഡെയിലി ന്യൂസ് വായനാ ലോകത്തിലേക്ക് സ്വാഗതം. ഡോക്ടർ കെ പി സുധീര, വിദ്യാവാചസ്പതി, കെ സി പത്മനാഭന്റെയും ശാരദയുടെയും മകളായി കോഴിക്കോട് പുതിയറയിൽ ജനനം. കേരള ഗ്രാമീണ ബാങ്കിന്റെ മാനേജറായിരുന്നു. 12 സാഹിത്യശാഖകളിലായി 86 പുസ്തകങ്ങൾ എഴുതി. ദേശത്തുനിന്നും വിദേശത്തുനിന്നുമായി 52 പുരസ്കാരങ്ങൾ. ലളിതാംബിക അന്തർജനം, കേസരി ബാലകൃഷ്ണപിള്ള, വൈക്കം മുഹമ്മദ് ബഷീർ, തകഴി, ഉറൂബ്, എസ് കെ പൊറ്റേക്കാട്, ഒ വി വിജയൻ തുടങ്ങിയവരുടെ പേരിലുള്ള പുരസ്കാരങ്ങൾ, മാതൃഭൂമി ഗൃഹലക്ഷ്മി അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ. 2018 കമലാ സുരയ്യയുടെ പേരിലുള്ള കേരള ഗവൺമെന്റ് വനിതാരത്നം പുരസ്കാരം ലഭിച്ചു. 2023 കേരള സാഹിത്യ അക്കാദമി സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നൽകി ആദരിച്ചു. ദേശീയ പുരസ്കാരങ്ങൾ: ദില്ലി സുലഭ് സാഹിത്യ അക്കാദമി അവാർഡ്, ബീജാപ്പൂർ താജ് മുഗളിനി അവാർഡ്, ദില്ലി ഗായത്രി അവാർഡ്, മീരാഭായ് അവാർഡ്, കസ്തൂർബാ സമ്മാൻ, ശ്രീമൻ അരവിന്ദ് ആശ്രമം അവാർഡ്, അക്കമഹാദേവി പുരസ്കാരം. 2010 ബീഹാർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വിദ്യാവാചസ്പതി ഡോക്ടറേറ്റ് ലഭിച്ചു. അന്തർദേശീയ അവാർഡുകൾ: ലണ്ടൻ ലിംഗ്വൽ ഹാർമണി അവാർഡ്, ശ്രീലങ്ക സംഘമിത്ര അവാർഡ്, ഈജിപ്ത് ഡോക്ടർ ഓഫ് നൈൽ. 2019 ഇസ്താംബൂളിൽ നിന്ന് ബ്ലെസ്ഡ് ലേഡി ഓഫ് ദി ടൈം അവാർഡ് നൽകി. 2020 യൂറോപ്പിൽ ആദരവ്. 2022 തുർക്കിയിൽ നിന്ന് സമ്മാനം. സാഹിത്യ സംബന്ധിയായി 46 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചു. കൃതികൾ നിരവധി ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടു. ഇന്ന് ഡെയിലി ന്യൂസ് വായനലോകത്തിൽ കെ പി സുധീര എഴുതിയ കള്ളൻ പ്രദീപൻ എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കെ പി സുധീര എഴുതിയ കഥ കള്ളൻ പ്രദീപൻ. വാതിൽ വെറുതെയൊന്ന് തള്ളി നോക്കിയതേയുള്ളൂ, അത് തുറന്നു കിട്ടി. കള്ളൻ പ്രദീപൻ നാലുപാടും ഒന്ന് നോക്കി. ആരും കാണുന്നില്ല എന്നുറപ്പുവരുത്തി കട്ടപ്പാറയും കള്ളത്താക്കോലുകളും നിറച്ച സഞ്ചി താഴെ വെച്ച് ചാക്കുമായി അകത്ത് കടന്നു. അകത്തുനിന്ന് വാതിൽ ചാരി. ഇവിടെയുള്ളവർ വാതിൽ പൂട്ടാൻ മറന്ന് ഉറങ്ങിക്കാണും. ഡ്രോയിംഗ് റൂമിലെ തറയിൽ തൊട്ടടുത്ത സൂപ്പർമാർക്കറ്റിലെ സാധനങ്ങൾ നിറച്ച ഒരു കവർ. ഉറക്കം തൂങ്ങുന്ന കുഞ്ഞിനെപ്പോലെ തലയും കൊമ്പിട്ടിരിക്കുന്നു. ഇതാണ്, ഈ കവറാണ് തന്നെ ഇവിടെ എത്തിച്ചത്. സൂപ്പർമാർക്കറ്റിലെ മാനേജർ ഒരു കവർ ഏൽപ്പിച്ച് ഡെലിവറി ബോയിയോട് പറഞ്ഞു. ആ ടേണിങ്ങിലുള്ള എഴുത്തുകാരിയുടെ കിരൺജ്യോതി എന്ന വീട്ടിൽ ഏൽപ്പിക്കണം. പാവം, ഒറ്റയ്ക്കല്ലേ താമസം. ഓർഡർ വന്നിട്ട് കുറച്ചു നേരമായി. ആ പാവത്തിന് എന്തെങ്കിലും വെച്ചുണ്ടാക്കി തിന്നാൻ ഇതങ്ങെത്തേണ്ടി വരും. സൂപ്പർമാർക്കറ്റിൽ ഒരു കുപ്പി വെള്ളം വാങ്ങി ബില്ലടയ്ക്കാൻ ക്യൂ നിൽക്കുകയായിരുന്നു കള്ളൻ പ്രദീപൻ. തൊട്ടുമുമ്പിൽ ബില്ലടയ്ക്കാൻ കാത്തുനിന്ന ഒരാൾ ചോദിച്ചു, കിരൺമയി ദേവി ഇവിടെയാണല്ലേ താമസിക്കുന്നത്? ഒന്ന് കാണണമെന്ന് വലിയ മോഹമുണ്ടായിരുന്നു. അതിനെന്താ, അവരെ എളുപ്പം ആർക്കും കാണാലോ. ഫോൺ ചെയ്ത് അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യണം എന്ന് മാത്രം. അവർ അധികവും പ്രസംഗയാത്രയിലല്ലേ. എത്ര എളുപ്പമാണ് ഓരോരോ വഴികൾ തുറന്നു കിട്ടുന്നത്, കള്ളൻ പ്രദീപൻ വിചാരിച്ചു. ആയാസമില്ലാതെ വീടും തുറന്നു കിട്ടി. താഴെയുള്ള രണ്ട് കിടപ്പുമുറികൾ തുറന്നാണ് കിടക്കുന്നത്. ജനാലയിലൂടെ തല കാണിക്കുന്ന ഇത്തിരി ചാന്ദ്രപ്രകാശത്തിൽ കള്ളൻ പ്രദീപൻ മനസ്സിലാക്കി, ഇവിടെങ്ങും ആരുമില്ലേ. മുകളിലത്തെ നിലയിലാവും അവരുടെ കിടപ്പ്. ശബ്ദമില്ലാതെ അവൻ പടവുകൾ കയറി മുകളിലെത്തി. അവരെവിടെയാണ് കിടക്കുന്നത് എന്നറിഞ്ഞാലല്ലേ സാധനങ്ങളൊക്കെ എടുക്കാനാവൂ. പെട്ടെന്നുണർന്ന് ബഹളം വയ്ക്കുകയോ പോലീസിനെ ഫോൺ ചെയ്യുകയോ ചെയ്താലോ? പൊന്നും പണവും ധാരാളം കാണും, എഴുത്തുകാരിയല്ലേ. സമയം പാതിര 2 മണിയായല്ലോ. ചാരിയിട്ട ഒരു മുറിയിൽ വെളിച്ചം കണ്ടു. കള്ളൻ പ്രദീപൻ ആ വാതിൽ പതുക്കെ തള്ളി നോക്കി.
എന്തോ എഴുതുന്ന കിരൺമയി ദേവി ശിരസുയർത്തി. എഴുതുന്ന നേരത്ത് ആരും ഇവിടെ വരാറില്ലല്ലോ, കണ്ടുപരിചയം തോന്നുന്നില്ല. ആരാണ് നിങ്ങൾ? ഞാൻ കള്ളൻ പ്രദീപൻ, അറിയാതെ പറഞ്ഞുപോയി. കള്ളൻ പ്രദീപനോ? ആരാണ് നിനക്ക് ഈ വൃത്തികെട്ട പേരിട്ടത്? വെറും പ്രദീപൻ എന്നത് എത്ര നല്ല പേരാണ്! തികച്ചും ഏകാഗിനിയായ ഒരു എഴുത്തുകാരിയോട് പ്രദീപൻ എന്താണ് പറയാനുള്ളത്? കള്ളൻ പ്രദീപൻ ഒരു വില്ലൻ ചിരി ചിരിച്ചു. ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്ന സമാചാരം കേട്ട് കക്കാനിറങ്ങിയതാ മേഡം. ഇവിടെ ഉള്ളത് എന്താച്ചാൽ എടുത്തോ, എന്റെ കഠാരയ്ക്ക് പണിയുണ്ടാക്കരുത്. അതിനിപ്പോ ഈ പാതിരാക്ക് എന്തിനാണ് വന്നത്? പകൽ വന്ന് ചോദിച്ചാൽ ഞാൻ തരുമായിരുന്നല്ലോ. ഏതായാലും പ്രദീപൻ ഇരിക്കൂ, എനിക്ക് മുമ്പിൽ ആരും നിന്ന് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. ചെറിയ എതിർപ്പോടെ കള്ളൻ പ്രദീപൻ ഇരുന്നു. നിങ്ങളുടെ സൂത്രപ്പണിയൊന്നും എന്റെ അടുത്ത് ചിലവാകില്ല. പിടിപ്പുള്ള എല്ലാം എടുത്തുകൊണ്ടല്ലാതെ ഞാനിവിടുന്ന് പോവില്ല. പോലീസിനെ വിളിച്ചാൽ നിങ്ങളെ വിവരമറിയും. എന്തായാലും വാതിൽ ലോക്ക് ചെയ്യാത്തത് നന്നായി, എനിക്ക് പണി കുറഞ്ഞു. കിരൺമയി ദേവി ചെറുതായി മന്ദഹസിച്ചു. ഒരു തിടുക്കവും കൂടാതെ അവർ പറഞ്ഞു, ഞാനൊരിക്കലും വാതിൽ ലോക്ക് ചെയ്യാറില്ല. ഇവിടെ വിലപിടിപ്പുള്ളത് ഒന്നുമില്ല പ്രതിഭ. ഉണ്ടെന്ന് കരുതി കട്ടപ്പാരയുമായി വന്ന് ആരും വാതിൽ തകർക്കില്ലല്ലോ. എനിക്ക് ശേഷം ഈ വീട് വൃദ്ധന്മാർ താമസിക്കുന്ന ഇടമാക്കാൻ എഴുതിവെച്ചിട്ടുണ്ട്. മുഴുവനും നരച്ച തലമുടി എത്ര ഭംഗിയായാണ് കെട്ടിവച്ചിരിക്കുന്നത്. മുഖത്ത് ഏതോ ആളുന്ന പ്രകാശം. അവരുടെ ചുണ്ടുകളിലെ ഗൂഢമായ മന്ദഹാസത്തിൽ ഒരു സാഗരം തന്നെ അലയടിക്കും പോലെ. പ്രദീപൻ അറിയോ, ഞാനൊരു കഥ എഴുതാനിരിക്കുകയായിരുന്നു. ഓണപ്പതിപ്പുകൾക്ക് കഥ കൊടുക്കേണ്ടുന്ന അവസാന ദിനമായി. നാളെ കാലത്തേക്ക് ടൈപ്പ് ചെയ്ത് അയക്കണം. എനിക്കേതായാലും ഉറക്കമില്ല. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് ഉറങ്ങാം എന്ന് കരുതി. അത് പോകട്ടെ, പ്രദീപിന് വിശക്കുന്നുണ്ടോ? ചൂടാക്കി തരാൻ ഫ്രിഡ്ജിൽ എന്തെങ്കിലും കാണും. കള്ളൻ പ്രദീപന്റെ കല്ലുപോലുള്ള ഹൃദയം വെണ്ണ പോലെ ഉരുകി. ഇല്ല മാഡം, വിശപ്പില്ല. കഴിഞ്ഞ ആഴ്ച നല്ലൊരു കോള് കിട്ടി. ഒരു മൊബൈൽ ഫോൺ. ഒരു വീട്ടിലെ തുറന്നിട്ട ജനലിലൂടെ ഞാൻ എടുത്തതാണ്. ഐഫോൺ അല്ലേ? നല്ല വിലയുള്ള ഫോൺ, പുതിയതായിരുന്നു. എന്നിട്ടും പകുതി വിലയെ കിട്ടിയുള്ളൂ, ബാക്കി ബാങ്കിലിട്ടു. ഇന്ന് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് സൂപ്പർമാർക്കറ്റിൽ നിന്ന് കേട്ട് വരാതിരിക്കാനായില്ല. എഴുത്തുകാരിയല്ലേ, സ്വർണവും പണവും കാണും എന്ന് കരുതി കയറി. കിരൺമയി ദേവി ശബ്ദമില്ലാതെ ചിരിച്ചു. എന്റെ അടുത്ത് എവിടുന്നാ പ്രദീപ സ്വർണവും പണവും? നമുക്കുള്ളത് മുഴുവൻ കൊടുത്താലല്ലേ വീണ്ടും ലഭിക്കൂ. നേടണമെങ്കിൽ എല്ലാം നഷ്ടപ്പെടുത്തണം. സ്വത്തുണ്ടാവണമെങ്കിൽ നന്നായി ദാനം കൊടുക്കണം. അലമാര കാലിയാക്കിയാലല്ലേ നിറയ്ക്കാൻ പറ്റൂ. കണ്ടില്ലേ, കയ്യിലും കാതിലും ഒന്നും സ്വർണമില്ല. ഉണ്ടെങ്കിൽ തരാമായിരുന്നു. കുറച്ച് പൈസ ബാങ്കിൽ കാണും. എത്ര വേണമെന്ന് പറയൂ, ഗൂഗിൾ പേ ചെയ്തു തരാം. ചോദിക്കട്ടെ, നിനക്ക് ഗൂഗിൾ പേ ഉണ്ടോ? അവരുടെ സ്നേഹം ഒരു നദിയായി നിറഞ്ഞു തുളുമ്പുകയാണ്. ഉണ്ട് മാഡം, പക്ഷേ തൽക്കാലം പൈസയൊന്നും വേണ്ട. ശീലം കൊണ്ട് കയറിപ്പോയതാണ്, അല്ലെങ്കിൽ ദുശീലമെന്ന് പറയാം. എന്റെ അച്ഛൻ മുഴുക്കുടിയനായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു സന്തോഷവും കിട്ടിയില്ല. പിന്നെ ഒരു നാൾ ജീവിതം മടുത്ത് അമ്മ ആത്മഹത്യ ചെയ്തു. ഞാനന്ന് BSc ഫൈനൽ ഇയർ ആയിരുന്നു. ഒരു ദിവസം പുലർച്ചെ ഞാൻ കണ്ണു തുറന്നപ്പോൾ ഫാനിൽ തൂങ്ങിയാടുന്ന അമ്മ. ഇന്നും അമ്മ മനസ്സിൽ കിടന്ന് തൂങ്ങിയാടുകയാണ്. അന്നു മുതൽ പഠിപ്പ് നിർത്തി കളവു തുടങ്ങി. അച്ഛന് ഇലക്ട്രിസിറ്റിയിൽ ജോലിയുണ്ട്. വീട്ടിൽ പണത്തിന് പഞ്ഞമില്ല. ചോദിച്ചാലും തരും. എന്നാലും ഞാൻ കളവ് ചെയ്യും. അങ്ങനെ കള്ളൻ പ്രദീപൻ എന്ന പേരു വന്നു. അതായിരുന്നു എന്റെ ആവശ്യവും. കളവ് തുടങ്ങിയപ്പോൾ പോലീസ് തിരഞ്ഞു വന്നപ്പോൾ അച്ഛൻ തളർന്നുപോയി. ചെറിയ ചെറിയ കളവുകൾക്ക് പലപ്പോഴും ജയിലിലായിട്ടുണ്ട്. ഒരു ഹാബിച്വൽ പ്രിസണർ. മാഡത്തിന് ഒരു രസം കേൾക്കണോ? ഞാൻ കള്ളനായപ്പോൾ അച്ഛൻ കുടി നിർത്തി. പിന്നെ എന്നെ സൗമ്യമായി ഉപദേശിച്ചു തുടങ്ങി.
കേൾക്കാതെ ആയപ്പോൾ ഉപദേശവും നിർത്തി. എന്റെ അമ്മയെ തിരികെ കൊണ്ടുവന്ന് തരാൻ അയാൾക്കാവില്ലല്ലോ. പ്രദീപൻ കിതച്ചു. പ്രദീപ, അതൊക്കെ നിന്റെ കാഴ്ചപ്പാടിന്റെ കുഴപ്പമാണ്. നിനക്കറിയോ, എന്റെ ഭർത്താവ് രണ്ടര മാസം മുൻപാണ് പോയത്. കുട്ടികളൊക്കെ വലുതായപ്പോ ഓരോരോ വഴിക്കു പോയി. വീട്ടിൽ ഞങ്ങൾ മാത്രമായി. പതിവ് പോലെ ഒന്നിച്ച് ഉറങ്ങാൻ കിടന്നതാണ്. നേരം വെളുത്തിട്ടും ആദ്യം ഉണർന്ന് കുളിക്കാൻ പോണ ആൾ എഴുന്നേറ്റില്ല. അത്രയേയുള്ളൂ മനുഷ്യന്റെ കാര്യം. വിദേശത്തു നിന്ന് അനേക സ്ഥലരാശികൾ സന്ദർശിച്ച് ഞങ്ങൾ തിരിച്ചെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനൊരുപാട് കരഞ്ഞു. അതുകൊണ്ട് പോയ ആൾ തിരികെ വരുമോ? അവർ സംസാരം നിർത്തി. തൊണ്ടയിൽ അമർത്തിപ്പിടിച്ചു. പ്രദീപ, ആ വാട്ടർ ബോട്ടിൽ ഒന്ന് എടുത്തു തരൂ, കുറച്ച് വെള്ളം കുടിക്കട്ടെ. വെള്ളം കുടിക്കും മുൻപ് ചോദിച്ചു. തിളപ്പിച്ചാറ്റിയ വെള്ളമാണ്, പ്രദീപന് വേണോ? വേണ്ട മാഡം. എന്നിട്ട് കള്ളൻ പ്രദീപൻ സ്വന്തം വേഷത്തിലേക്ക് ആത്മനിന്ദയോടെ നോക്കി. ഒരു വൃത്തിയുള്ള അലക്കിയ വസ്ത്രം ധരിക്കാമായിരുന്നു. മാഡത്തെ പോലൊരാളുടെ മുൻപിൽ അതും ഈ വേഷത്തിൽ, ഛെ! അദ്ദേഹം പോയി എന്ന് ഉറപ്പുവരുത്തൽ എനിക്ക് ആവശ്യമായിരുന്നു പ്രദീപ. അതുകൊണ്ട് കുട്ടികൾക്കൊപ്പം ഞാനും ശ്മശാനത്തിലേക്ക് പോയി. ഇക്കാലത്ത് ചിരട്ടയും തൊണ്ടും വെച്ച് മണ്ണുപൊത്തിയല്ല ആളുകളെ ചുട്ടെടുക്കുന്നത്. വിരലമർത്തിയാൽ വൈദ്യുതിയുടെ ആയിരം നാക്കുകൾ ശരീരത്തെ. കിരൺമയി ദേവി എന്തോ ഓർത്ത് കണ്ണുകളടച്ചു. കുട്ടികൾ ചെറുതായിരുന്നെങ്കിൽ അവരെ കെട്ടിപ്പിടിച്ച് കരയാമായിരുന്നു. എന്നാൽ കെട്ടിപ്പിടിക്കാൻ കഴിയാത്തത്ര അവർ വലുതായിപ്പോയി. രണ്ടു മാസം അവരൊക്കെ ഇവിടെ അമ്മയ്ക്കൊപ്പം പിടിച്ചു നിന്നു. പിന്നെ ഭാര്യയെയും മക്കളെയും വിമാനത്തിൽ കയറ്റി ജോലിസ്ഥലത്തേക്ക് പോയി. പോകാതിരിക്കാനാവില്ലല്ലോ, ജോലിയില്ലാതെ ജീവിക്കാൻ പറ്റുമോ? അമ്മ നല്ല ഉള്ളുറപ്പുള്ളവളാണ് എന്നാണ് അവരുടെ ധാരണ. വ്യഥിതകാലത്തെ അതിജീവിക്കാൻ അസാമാന്യ കരുത്ത് വേണമെന്ന് എനിക്ക് മനസ്സിലായി. അതിജീവനത്തിന്റെ പൊള്ളൽ അനുഭവിക്കുന്ന സ്ത്രീയാണ് ഞാൻ. എന്നിൽ നിന്ന് നിനക്ക് യാതൊന്നും കവർന്നെടുക്കാനില്ല പ്രദീപ. കള്ളൻ പ്രദീപിനെ പറഞ്ഞത് മുഴുവൻ മനസ്സിലായില്ല. കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്റെ പ്രണയിനി നല്ല മലയാളത്തിൽ എഴുതി പുസ്തകത്തിനുള്ളിൽ ഒളിച്ചു കൈമാറിയ പ്രണയലേഖനങ്ങളാണ് ഓർമ്മ വന്നത്. എന്തൊരു മനോഹരമായ ഭാഷയിലായിരുന്നു അവൾ എഴുതിയിരുന്നത്. അവളുടെ പേര് ശൈലജ എന്നായിരുന്നു എന്ന് മാത്രമേ ഇപ്പോൾ ഓർമ്മയുള്ളൂ. ബാക്കിയൊക്കെ മറന്ന കഥയാണ്. ഈ അമ്മയുടെ കാരുണ്യം നിറഞ്ഞ സംസാരം കേൾക്കുമ്പോൾ എന്തോ അവളെ ഓർമ്മ വരുന്നു. ഭർത്താവില്ലാത്ത നിങ്ങൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് കഴിയുന്നത്? പേടിയില്ലേ? കള്ളൻ പ്രദീപൻ ചോദിച്ചുപോയി. നിനക്കറിയുമോ, 12 ലക്ഷം വീടാണ് കേരളത്തിൽ അടച്ചിട്ടിരിക്കുന്നത്. വിദേശത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ പലരും നാട്ടിലേക്ക് തിരിച്ചെത്തുന്നില്ല. അവർ ജോലി നേടി അവിടെ തന്നെ താമസമാക്കുകയാണ്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ ഒറ്റയ്ക്കാവുന്നു. നാടിനോടുള്ള അപ്രിയവും വിദേശരാജ്യത്തിനോടുള്ള പ്രിയവും കൂടി വരുന്നു. അവർക്ക് അതിൻ്റെ കാരണങ്ങളും പറയാനുണ്ടാവും. അവർ അർഹിക്കുന്ന മാന്യത അവിടെ ലഭിക്കുന്നുണ്ടാവാം. ഇനി കേരളം വൃദ്ധന്മാർ മാത്രം താമസിക്കുന്ന ഇടമാവും, അല്ലെങ്കിൽ പൂട്ടിക്കിടക്കുന്ന വൻഗ്രഹങ്ങൾ നിറഞ്ഞ നാടാവും. ഇവിടെ പകൽ ഒരു പെൺകുട്ടി വന്നു വീടൊക്കെ വൃത്തിയാക്കും. പാചകം ഞാൻ തന്നെ. രാത്രിയുടെ കറുത്ത നദി മുറിച്ചു കടക്കുകയാണ് പ്രതിഭ പ്രയാസകരം. നമ്മൾ വീട്ടിൽ ലോട്ടുലൊടുക്കുകളൊക്കെ കളയാതെ സൂക്ഷിക്കാറില്ലേ? അതുപോലെയാണ് ഓർമ്മകൾ. അദ്ദേഹം ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നു. എന്നും കമ്പ്യൂട്ടറുമായി കഴിഞ്ഞുകൂടുന്ന ആൾ. ആ ഓർമ്മകളെ മായച്ചു കളയാൻ അദ്ദേഹത്തിന്റെ ഓരോരോ വസ്തുക്കളെയും ഞാൻ വീട്ടിൽ നിന്ന് എടുത്തുമാറ്റി. സാധനങ്ങൾ പെറുക്കാൻ വരുന്ന ഒരു തമിഴത്തിക്ക് ഒരാൾ ഒരായുസ് മുഴുവൻ ഉപയോഗിച്ച സാധനങ്ങളല്ലേ? അവ കൊണ്ടുപോകാൻ അവൾ ഒരു മിനിലോറി വിളിച്ചുകൊണ്ടുവന്നു. എന്നിട്ട് പറയുകയാണ്, ചേച്ചി, ഞാൻ 300 രൂപ തരും, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എനിക്ക് നഷ്ടമാണ് എന്നാലും. ഞാൻ ചിരിച്ചുപോയി. ഒരാളുടെ ജീവിതത്തിന് അവൾ 300 രൂപ വിലയിട്ടിരിക്കുന്നു.
നീ അദ്ദേഹത്തിന്റെ സാധനങ്ങൾക്ക് വിലയൊന്നും തരണ്ട. എന്റെ കൺമുമ്പിൽ നിന്ന് എടുത്തോണ്ടു പോകൂ, ഞാൻ പറഞ്ഞു. എന്തിനാണ് മാഡം അതൊക്കെ കളഞ്ഞത്? എടുത്തു വെക്കാമായിരുന്നില്ലേ? എന്റെ അമ്മയുടെ ഒരു സേഫ്റ്റി പിന്ന് പോലും ഞാൻ കളഞ്ഞിട്ടില്ല. പക്ഷേ അമ്മയെ ഇപ്പോൾ ഞാൻ ഓർക്കാറില്ല. കിരൺമയി ദേവി ചിരിച്ചപ്പോൾ അതിൽ കണ്ണുനീരിന്റെ ഈർപ്പം ഉണ്ടായിരുന്നു. നീ പറഞ്ഞതാണ് ശരി, അതാണ് സത്യം. അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന വസ്തുക്കൾ ഒഴിഞ്ഞുപോയപ്പോൾ ഞാൻ സുദീർഘമായി നിശ്വസിച്ചു. ഇനിയൊരു പുതിയ ജീവിതം തുടങ്ങണം, ശരിക്കൊന്നുറങ്ങണം. പക്ഷേ അതിനുശേഷം മനസ്സ് ആളിക്കത്തലിൻ്റെ തീച്ചൂളയായി. രാത്രി ഉറക്കമില്ലാതെയായി. നിന്നോടിതൊക്കെ പറയുമ്പോൾ മനുഷ്യകഥകളുടെ അടരുകൾ പൊളിഞ്ഞു തീരുമ്പോൾ എന്തോ ഒരു ക്ഷീണം. ഞാനൊരു ഹൃദ്രോഗിയാണ്, ഒരു വിയർപ്പ് പോലെ. ആ പ്ലാസ്റ്റിക് പെട്ടി നീ ഒന്നെടുത്തു തരൂ. ഒരു വെള്ള കവറിലുള്ള ഗുളിക ഒന്ന് പൊളിച്ചു തരൂ. നാക്കിനടിയിൽ വെക്കട്ടെ? ശരി, ഇനി എന്നെ ഒന്ന് കിടക്കാൻ സഹായിക്കൂ. പ്രദീപൻ ആ മൃദുദേഹത്തിന്റെ ചുമലിൽ താങ്ങി കട്ടിലിൽ കിടത്തി. അമ്മയിൽ മാത്രം അനുഭവിച്ചിട്ടുള്ള അതേ ഗന്ധം അവന്റെ നാസിക അനുഭവിച്ചു. മനസ്സിൽ തൂങ്ങിയാടുന്ന രൂപം കെട്ടറുത്തു മാറ്റുന്നത് ആരാണ്? പ്രദീപനെ എന്തിനോ കരച്ചിൽ വന്നു. ഇനി ഞാൻ ഉറങ്ങട്ടെ, നീ പോകൂ. എന്നാൽ വാതിൽ പുറത്തുനിന്ന് ചാരാൻ മറക്കരുത്. തെരുവുപട്ടികൾ അകത്തേക്ക് വന്നാലോ? ആദ്യമൊക്കെ എനിക്ക് ഭയം തെരുവുപട്ടികളെയും കള്ളന്മാരെയുമായിരുന്നു. ഇപ്പോൾ ഒരു പേടി മാറിക്കിട്ടി. ഒറ്റയ്ക്ക് കഴിയുന്നവർ പെട്ടെന്ന് മരിക്കും എന്നൊക്കെ ആരോ എഴുതിക്കണ്ടു. ശരിയോ തെറ്റോ ആർക്കറിയാം. എന്റെ ജീവിതം കഥയെഴുത്തിലൂടെ ഉരുകിത്തീരുകയാണ്. ഇനിയും പകലറുതികൾ ഇമ താഴ്ത്തിക്കൊണ്ട് കടന്നുവരും. അതിജീവനത്തിന്റെ നീറ്റൽ അത് അറിയുന്നവരാണ് നാം ഇരുവരും. ഇനി നിനക്ക് മോഷ്ടിക്കണമെന്ന ത്വര ഉണ്ടാവുമ്പോൾ ഇതിലെ വരൂ. വിളിച്ചു പറഞ്ഞാൽ ഞാൻ നിനക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കിത്തരാം. എനിക്കിപ്പോൾ വിളമ്പിക്കൊടുക്കാൻ ആരുമില്ലല്ലോ. പ്രദീപൻ അമ്മയെ കാൽക്കൽ കണ്ട ഒരു പുതപ്പെടുത്ത് പുതപ്പിച്ചു. അമ്മേ, പ്രദീപൻ വെറും പ്രദീപനായി തിരിച്ചു പോവുകയാണ്. അവന്റെ ശബ്ദം പെട്ടെന്ന് മൃദുവായിത്തീരുന്നത് ശ്രദ്ധിച്ച് ഉറക്കത്തിലേക്ക് വഴുതും മുൻപ് കിരൺമയി ദേവി ഇത്രയും കൂടി പറഞ്ഞു. നീ ഇതുപോലെ മൃദുവായി ആളുകളോട് പെരുമാറണം. അന്യനെ വേദനിപ്പിച്ച് അവർ നിന്നെ വെറുക്കാനും ശപിക്കാനും ഇടവരുത്തരുത്. നിന്റെ മാധുര്യങ്ങളെ കയ്പാക്കാൻ ആരെയും അനുവദിക്കരുത്. നീ നാളെയും വരില്ലേ? ഇതോടുകൂടി KP സുധീർ എഴുതിയ കള്ളൻ പ്രദീപൻ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. ഡെയിലി ന്യൂസ് വായനാലോകം, വായനയുടെ പുതിയ ലോകം.